കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കി. 6 പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത ചില പ്രദേശങ്ങൾ പൂർണ്ണമായും പോലീസിന്റെ അധീനതയിലായി. 106 പേർക്കാണ് ഇതുവരെ കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് 19 സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജില്ലയിലെ 6 പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങൾ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാക്കുമെന്ന് IG വിജയ് സാക്കറെ പറഞ്ഞു. 17 കേസുകൾ കൂടി പോസിറ്റീവ് ആയതോടെ കാസർഗോഡ് ജില്ലയിൽ ആകെ 106 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ച പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, മധൂർ, മെഗ്രാൾ, പുത്തൂർ പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും പ്രദേശങ്ങളാണ് പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുന്നത്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളടക്കം എല്ലാ സേവനങ്ങളും പോലീസ് വീട്ടിലെത്തിച്ചു നൽകും. 9497935780 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പേരും ഫോൺ നമ്പരും ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റും അയച്ചാൽ മതി. ജില്ലയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പോലീസിന്റെ ഈ സേവനം ഉപയോഗിക്കാമെന്നും IG വിജയ് സാക്കറെ പറഞ്ഞു. 17 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 106. ഇതിൽ 27 പേർ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരാണ്. 7447 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 134 പേർ ആശുപത്രികളിലും 7313 പേർ വീടുകളിലുമാണ് നിരീക്ഷണം. ഇതുവരെ ജില്ലയിൽ നിന്നും 892 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 375 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. 428 പേരുടെ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 10 പേർ ദുബായിൽ നിന്നും ഒരാൾ ബഹളിൽ നിന്നുമാണ് എത്തിയത്. ഇതോടെ കണ്ണൂരിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 46. കണ്ണൂർ ജില്ലയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 46. 58 പേരുടെ പരിശോധനാ ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. കോട്ടയം, പോയിൽ, മൂരിയാട് സ്വദേശികളായ 2 പേർക്ക് വീതവും ചമ്പാട്, പയ്യന്നൂർ, കതിരൂർ, പൊന്നിയം, ചൊക്ലി, ഉള്ളിയിൽ, പാനൂർ എന്നിവിടങ്ങളിലെ ഓരോരുത്തർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 46. ഇതിൽ 3 പേർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിട്ടിട്ടുണ്ട്. 16 മുതൽ 22 വരെയുള്ള തീയതികളിൽ വിദേശത്ത് നിന്ന് എത്തിയവർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ ആശുപത്രിയിലും ബാക്കിയുള്ളവർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. 10904 പേരാണ് നിലവിൽ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 58 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ 1000 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 10 വെന്റിലേറ്ററുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.